ഡൽഹിക്ക് സമീപത്തെ ഗാസിപൂരിൽ റോഡിൽ സ്ഥാപിച്ചിരുന്ന സമരവേദി കർഷക സംഘടനകൾ മാറ്റി റോഡിൽ സ്ഥാപിച്ചിരുന്ന ടെന്റുകളും പൊളിച്ചെന്ന് കർഷക സമര നേതാവ് രാഗേഷ് ടിക്കായത്ത് അറിയിച്ചു. റോഡ് ഉപരോധിച്ചുള്ള സമരത്തെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് സമരവേദി മാറ്റാനുള്ള തീരുമാനം. ബി ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലു, ഈ കേസ് പരിഗണിച്ച ആദ്യഘട്ടത്തിലുള്ള കോടതിയുടെ ഈ വിമർശനം വരുന്നത് തുടർച്ചയായിട്ടുള്ള കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണോ കർഷകർ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നത്? ഇനി സമരവേദികൾ വേദി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും തുടർന്നുള്ള രീതികളുമൊക്കെ കർഷക സംഘടനാ നേതാക്കൾ എങ്ങനെയാണ് വ്യക്തമാക്കുന്നത്? പ്രതീക്ഷ, ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ നിശിതമായ വിമർശനമാണ് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കാരണം പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയത്. പക്ഷേ കർഷക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇത്തരം കടുത്ത വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സമരവേദി, അതായത് ഗാസി ഡൽഹി അതിർത്തിയിലെ ഗാസിപൂരിൽ രാകേഷ് ടിക്കായത്തിന്റെ നേതൃത്വത്തിൽ ഈ റോഡിൽ ഈ പന്തല് കെട്ടി സമരം നടത്തിയിരുന്ന ആ വേദി പൊളിച്ചു മാറ്റുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ റോഡിൽ ഗാസിപൂരിൽ കെട്ടിയിരുന്ന പന്തലുകൾ ഇപ്പോൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് സമരവേദി തൊട്ട്, അതായത് ഈ ജനങ്ങളുടെ സഞ്ചാരത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രദേശത്തേക്ക് സമരം മാറ്റുമെന്നാണ് രാകേഷ് ടിക്കായത്ത് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ഈ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നത് ഇക്കാര്യത്തിൽ, അതായത് സഞ്ചാരി സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള സമരം ഇതിനെ സംബന്ധിച്ച് കർഷക സംഘടനകളുടെ അഭിപ്രായം കോടതി ആരാഞ്ഞിരുന്നു. ഡിസംബർ 7-നകം ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകുവാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ റോഡിൽ കെട്ടിയിരുന്ന പന്തലുകൾ നീക്കി ഈ റോഡിലെ ഉപരോധം അല്ലെങ്കിൽ റോഡ് തടഞ്ഞുകൊണ്ടുള്ള സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്.